മലയാളി സ്റ്റോറി ടോക്കീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ ശങ്കരാചാര്യരുടെ ഗുരുവായി കരുതപ്പെടുന്ന ഗോവിന്ദാചാര്യർക്ക് നാല് ജാതിയിലുള്ള ഭാര്യമാരിൽ പിറന്ന മക്കളാണ് വര്യരുചി, വിക്രമാദിത്യൻ, ഭട്ടി, ഭർത്തൃഹരി എന്നിവർ. ഇതിൽ ശൂദ്രസ്ത്രീയിൽ ജനിച്ച പുത്രനാണ് ഭർത്തൃഹരി. ആ ഭർത്തൃഹരിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് മലയാളി സ്റ്റോറി ടോക്കീസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. കൊട്ടാരത്തിൽ ശങ്കുടിയുടെ ഐതിഹ്യമാലയിൽ ഭർത്തൃഹരിയെക്കുറിച്ച് വിശദമായ ഒരു വിവരണം തന്നെയുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഭർത്തൃഹരി ആദ്യമേ തന്നെ നിത്യബ്രഹ്മചാരി ആയിരുന്നുവെന്നും അതല്ല വിവാഹം കഴിഞ്ഞ ശേഷം പിന്നീട് വിരക്തി തോന്നി സന്യാസിയായി തീരുകയായിരുന്നുവെന്നും രണ്ട് കഥകളാണുള്ളത്. അദ്ദേഹത്തിന് വിരക്തി വന്ന് സന്യാസം സ്വീകരിച്ചതിലേക്ക് നയിക്കപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിന്നിവിടെ പങ്കുവയ്ക്കുന്നത്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഒരു യോഗീശ്വരൻ വരികയുണ്ടായി. അദ്ദേഹത്തിന് ദുർഗാദേവിയിൽ നിന്നും പ്രസാദമായി ലഭിച്ച ഒരു ദിവ്യ മാമ്പഴം അദ്ദേഹം ഭർത്തൃഹരിക്ക് സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു, ഈ മാമ്പഴം കഴിക്കുകയാണെങ്കിൽ ജരാനരകളില്ലാതെ വളരെ കാലം ജീവിക്കാൻ സാധിക്കും. അപ്പോൾ ഈ യോഗി പോയി കഴിഞ്ഞതിന് ശേഷം ഭർത്തൃഹരി ചിന്തിച്ചു, തൻ്റെ ഭാര്യ കുറച്ച് കാലം കഴിഞ്ഞാൽ ജരാനരകളേറ്റ് മരിച്ചു പോവും. അങ്ങനെ തൻ്റെ ഭാര്യ മരിച്ചിട്ട് താൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അതിനാൽ ഇത് തൻ്റെ ഭാര്യയ്ക്ക് നൽകുക തന്നെ എന്ന് വിചാരിച്ച് അദ്ദേഹം ഭാര്യയ്ക്ക് ഈ പഴം നൽകുകയുണ്ടായി. എന്നാൽ ഭർത്തൃഹരിക്ക് വളരെയധികം സ്നേഹമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ആ ഭവനത്തിലെ കുതിരക്കാരൻ ഒരു ചാരനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ ചാരൻ കുറച്ചു കാലം കഴിഞ്ഞാൽ മരിച്ചു പോകുമല്ലോ എന്ന് തോന്നിയ ഈ ഭർത്തൃഹരിയുടെ ഭാര്യ ഈ മാമ്പഴം ഈ കുതിരക്കാരന് നൽകി. കുതിരക്കാരനാവട്ടെ, തൻ്റെ ഭാര്യയോട് വളരെയധികം സ്നേഹമുള്ള ആളായിരുന്നതുകൊണ്ട് ഭാര്യയ്ക്ക് മരണം സംഭവിക്കാതിരിക്കാൻ വിവരങ്ങളെല്ലാം പറഞ്ഞ് ഇത് ഭാര്യയ്ക്ക് നൽകുകയാണ് ഉണ്ടായത്. ഇവളാകട്ടെ ഭർത്തൃഹരിയുടെ ഭവനത്തിലെ തന്നെ അടിച്ചു തളിക്കാരിയുമായിരുന്നു. വീട്ടിലെ ജോലിക്കാരി ഈ മാമ്പഴവുമായി പോകുന്നത് കണ്ടപ്പോൾ അത് താൻ തൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത മാമ്പഴമാണെന്ന് തോന്നുകയായിരുന്ന ഭർത്തൃഹരി അവരെ അടുത്തേക്ക് വിളിച്ചിട്ട് ഈ മാമ്പഴം എവിടുന്ന് ലഭിച്ചു എന്ന് ചോദിച്ചു. അത് എനിക്കെൻ്റെ ഭർത്താവ് തന്നതാണ് എന്ന് മാത്രം മറുപടി പറഞ്ഞ് അവർ നടന്നു പോവുകയും ചെയ്തു. ഭർത്തൃഹരിക്ക് ആകെ വിഷമം തോന്നി. തൻ്റെ പതിവ്രതയെന്ന് താൻ വിശ്വസിച്ചിരുന്ന ഭാര്യ ഈ കുതിരക്കാരന് ഇത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് തീർച്ചയായും അവളുടെ ജാരനായിരിക്കും എന്ന് തന്നെ അവൾ ഉറപ്പിച്ചു. സ്വഗൃഹത്തിൽ തിരിച്ചെത്തിയ ഭർത്തൃഹരി കുതിരക്കാരനെ വരുത്തി കാര്യമന്വേഷിച്ചു. ആദ്യമൊക്കെ ചില നുണങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഒടുക്കം അയാൾക്ക് സത്യം പറയേണ്ടി വന്നു. അങ്ങനെ തന്നേക്കാൾ സ്നേഹം തൻ്റെ ഭാര്യയ്ക്ക് ഈ കുതിരകളല്ലോ തോന്നിയത് എന്നത് ഭർത്തൃഹരിയെ വളരെയധികം വിഷമിച്ചു. എന്നാലും തൽക്കാലം ഇപ്പോൾ ഒന്നും പറയണ്ട എന്ന് കരുതി ഭർത്തൃഹരി മിണ്ടാതിരുന്നു. എന്നാൽ ഈ കുതിരക്കാരൻ ഒരു ഭൃത്യൻ മുഖേന വിവരങ്ങളെല്ലാം ഭർത്തൃഹരിയുടെ ഭാര്യയെ അറിയിച്ചിരുന്നു. അങ്ങനെ ഭർത്തൃഹരി വന്നാൽ തന്നെയും കുതിരക്കാരനെയും വധിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യില്ല, തങ്ങൾക്ക് കൊടിയ പീഡനം നേരിടേണ്ടി വരും എന്ന് തോന്നിയ ഭർത്തൃഹരിയുടെ ഭാര്യ ഭർത്തൃഹരിയെ കൊല്ലാനാണ് തീരുമാനിച്ചത്. അവർ വിഷം ചേർത്ത് ഒരു ഓട്ടട എന്ന് പറയുന്നൊരു പലഹാരമുണ്ടാക്കി ഭർത്തൃഹരി വന്നപ്പോൾ ഭർത്തൃഹരിക്ക് കൊടുത്തു. ഓട്ടപ്പം കയ്യിൽ വാങ്ങിക്കൊണ്ടിരുന്ന ഭർത്തൃഹരി ചിന്തിച്ചത് ഇവൾ തന്നെ കൊല്ലാനായിട്ട് വിഷം ചേർത്തിട്ടുണ്ടാവും എന്ന് തന്നെയാണ്. ഓട്ടപ്പം വീടേ ചുടും എന്ന് പറഞ്ഞുകൊണ്ട് ഓട്ടപ്പം കഴിക്കാതെ അദ്ദേഹം വീടിന് പുറത്തേക്ക് ഇറങ്ങിയാണ് ഉണ്ടായത്. ഇറങ്ങുന്ന സമയത്ത് ഈ ഓട്ടപ്പം വീടിൻ്റെ ഇറയത്ത് അദ്ദേഹം തിരികെ വെച്ചു. അങ്ങനെ ഭർത്തൃഹരി വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം തന്നെ ആ വീട് കത്തിച്ചാമ്പലാവുകയാണ് ഉണ്ടായത്. അനന്തരം ഭർത്തൃഹരി സന്യാസവൃത്തിയോടുകൂടി ഭിക്ഷയെടുത്ത് പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുകയുണ്ടായി. അങ്ങനെ പോകുന്ന സമയത്താണ് ഒരിക്കൽ ഭർത്തൃഹരിക്ക് തോന്നി, താനിങ്ങനെ ഭിക്ഷയെടുത്ത് ജീവിക്കുന്നത് ശരിയല്ല, ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞുകൊണ്ട് തന്നാൽ മാത്രം കഴിച്ചാൽ മതി എന്ന് തീരുമാനിച്ചു. ഈ സമയത്താണ് അദ്ദേഹം പരദേശത്തുള്ള ഒരു മഹാക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. അവിടെ കിഴക്കേ നടയിൽ പട്ടണത്ത് പിള്ള എന്ന് പറയുന്ന ഒരു മഹാനായ സന്യാസി ഇരിക്കുന്നുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം പടിഞ്ഞാറേ നടയിൽ ചെന്നിരുന്ന് ഒരു മൺചട്ടി മുന്നിൽ വെച്ചിരിക്കാൻ തുടങ്ങി. ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടു ചെന്നിട്ടാൽ അദ്ദേഹം അത് കഴിക്കുമായിരുന്നു. ആരുമൊന്നും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ അന്ന് അദ്ദേഹം പട്ടിണി കിടക്കും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ശീലമായി മാറിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ കുറേ ദിവസം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഒരു ഭിക്ഷക്കാരൻ പട്ടണത്ത് പിള്ളയുടെ അടുത്തിൽ വന്ന് ഭിക്ഷയാചിച്ചത്. അപ്പോൾ പട്ടണത്ത് പിള്ള ആ ഭിക്ഷക്കാരനോട് പറഞ്ഞു, ഞാനും നിന്നെപ്പോലെ തന്നെ ഒരു ഭിക്ഷക്കാരനാണ്, എൻ്റെ കയ്യിൽ നിനക്ക് തരാൻ ഒന്നും തന്നെ ഇല്ല,
എന്നാൽ പടിഞ്ഞാറേ നടയിൽ ഒരു ധനികൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ചെന്ന് കണ്ടാൽ നിനക്ക് വല്ലതും തരുമായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഭിക്ഷക്കാരൻ പടിഞ്ഞാറേ നടയിലെത്തി ഭർത്തൃഹരിയോട് ഭിക്ഷയാചിച്ചു. അപ്പോൾ ഭർത്തൃഹരി പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഞാനും താങ്കളെപ്പോലെ തന്നെ ഒരു ഭിക്ഷക്കാരനാണ്. എന്നിട്ട് കിഴക്കേ നടയിലിരിക്കുന്ന ആ മനുഷ്യൻ പറഞ്ഞല്ലോ അങ്ങോട്ട് ധനികനാണ് എന്ന്. അപ്പോളാണ് ഭർത്തൃഹരി ചിന്തിച്ചത്, തൻ്റെ മുന്നിൽ ഒരു ചട്ടി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഈ ചട്ടി വെച്ചിരിക്കുന്നത് കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവർ കരുതും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ആ ചട്ടി അദ്ദേഹം വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞു. അങ്ങനെ പിന്നീട് തൻ്റെ ജീവിതകാലം മുഴുവൻ ആ ക്ഷേത്ര പരിസരത്താണ് ഭർത്തൃഹരി കഴിച്ചുകൂട്ടിയത്. അവിടെ വെച്ചാണ് ഭർത്തൃഹരി തൻ്റെ വിഖ്യാതമായ രചനകളെല്ലാം നടത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. മഹാനായ ഭർത്തൃഹരിയെക്കുറിച്ചുള്ള വളരെ ചെറിയൊരു വിവരണമാണ് മലയാളി സ്റ്റോറി ടോക്കീസ് ഇന്ന് നിങ്ങളുമായി പങ്കുവച്ചത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതാണ്.